നമസ്കാരം എല്ലാവർക്കും പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഏത് നേരത്തും കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് ഇടിയപ്പം ഉപയോഗിച്ചിട്ടാണ് അതിൽ കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇടിയപ്പം ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ഈ മസാല ഇടിയപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് മാറ്റിവെക്കണം ഈ ഒരു രീതിയിൽ ചൂടോടെ തന്നെ കട്ട് ചെയ്യണം ചിലപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചൂടോടെ തന്നെ ഇങ്ങനെ വിടർത്തിയിട്ട് ഇതുപോലൊന്ന് മാറ്റി വെക്കുക ഒരു ആറെണ്ണം ഏഴെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം എളുപ്പമാണിത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് സമയം ആവശ്യമുള്ളൂ നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് നെയ്യിൽ തയ്യാറാക്കുമ്പോൾ ഒരു നല്ല മണം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നെയ്യ് എടുക്കുക അല്പം വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക ഇതിന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു മസാല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ സവാള ഞാൻ എടുത്തിട്ടില്ല പകരം ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള എടുത്താലും മതി ചെറിയുള്ളി ഇടുമ്പോൾ വേറൊരു രുചിയാണ് നമുക്ക് കിട്ടുക ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി പച്ചമുളകും കറിവേപ്പിലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഒന്നുകൂടി ഇതൊന്ന് വഴറ്റണം ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് തക്കാളി നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് വരുന്നവരെ ഇത് വേവിച്ചുകൊണ്ടിരിക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം ഇടിയപ്പം നമ്മൾ ഉപ്പ് ചേർത്താണ് തയ്യാറാക്കുന്നത് അപ്പോൾ കൂടിപ്പോവാതിരിക്കാനായിട്ടൊന്നും ശ്രദ്ധിക്കുക ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പം ഇതിൽ നമ്മൾ അല്പം മഞ്ഞൾ കുറച്ച് മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് അപ്പോഴേ നല്ലൊരു കളർ കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഒന്ന് മാറണം പൊടികളുടെ ഒരല്പം ഗരം മസാല പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതൊരു സൈഡിലേക്കൊന്ന് നീക്കിയതിന് ശേഷം ഈ പാത്രത്തിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അപ്പോൾ അതിനുമുമ്പൊന്ന് കട്ടിയാവാനായിട്ട് ഒന്ന് വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ശേഷം പതിയെ ഇതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു സവാള ഉള്ളി മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട ഒരു രണ്ടെണ്ണം മുതൽ നാലെണ്ണം വരെ എടുക്കാം കുറച്ചധികം മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നാലെണ്ണം ഒക്കെ എടുക്കാം ഇനി ഇത് മസാലയായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിയപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതെല്ലാം കൂടി പതിയെ യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇടിയപ്പം യോജിപ്പിക്കുമ്പോൾ അങ്ങനെ സാധാരണ നമ്മൾ ഉപ്പേരിയാക്കിട്ട് ഇളക്കുന്ന പോലെ ഇളക്കരുത് ഇങ്ങനെ അടിവശത്ത് നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പൊട്ടിപ്പോകാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞ് ഒട്ടിപ്പോകും മസാല എല്ലാ വശത്തും എത്തുകയും വേണം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു അല്പം നെയ്യ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലേയും പുതിനയിലെയും ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ മസാല ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അത് കൂടി തന്നെ കഴിക്കാനായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇടിയപ്പം കറിയും തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു വെറൈറ്റി രുചിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ